ഇന്ന് നേരെ നമുക്ക് ഇറച്ചിക്കറി സ്റ്റൈലിൽ ഒരു കൂണ് കറി കൊണ്ട് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി കുറച്ച് കൂണ് ഞാൻ നല്ല രീതിയിൽ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പൊടിയേറ്റങ്ങളെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒരു ഇറച്ചിക്കറി സ്റ്റൈലിൽ നമ്മുടെ സിമ്പിളായിട്ടൊരു നാടൻ കൂണ് കറി കൊണ്ട് റെഡിയാക്കി കൊണ്ടെടുക്കാം. വേറെ കൂണല്ല നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലൂടെ തന്നെ ഒരു മീഡിയം സൈസിലൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു തന്നെ കറിവേപ്പില, ഒരു പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയെല്ലാം ഒന്ന് വഴത്തി നമ്മുടെ കൂണൊക്കെയും കൂടെ ചേർത്ത് ആവശ്യത്തിന് മസാലയൊക്കെയും കൂടെ ചേർത്ത് അടിപൊളിയായിട്ട് നമ്മുടെ പെട്ടെന്നുള്ള കൂണ് കറിയും കൊണ്ട് റെഡിയാക്കി കൊണ്ടെടുക്കും. അന്നേരം നമ്മുടെ കൂണ് കറി വെക്കാനായിട്ട് ചട്ടിയെ കൊണ്ട് ചൂടാക്കാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി നല്ല രീതിയിൽ ചൂടായി കൊണ്ട് വരട്ടെ. അന്നേരം ചട്ടിയെ കൊണ്ട് വെച്ച് ചട്ടി ഒന്ന് പോഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. അന്നേരം തനി നാടൻ വെളിച്ചെണ്ണ എന്ന് അവകാശപ്പെടുന്ന നന്മ ഫ്രഷ് ഇവിടെ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇളക്കി അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറ്റി കൊണ്ടെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു തന്റെ കറിവേപ്പില, ഒരു പച്ചമുളക് കൂടെ കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. അങ്ങനെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ എരിയാകാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ഒറ്റ പച്ചമുളകേ ചേർത്ത് കൊടുക്കും. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണം സവാള കൂടെ ചേർത്ത് കൊടുക്കാം. സവാള കൂടെ ചേർത്ത് കൂടെ നല്ലപോലെ ഇളക്കി വഴുത്തി അങ്ങോട്ട് എടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്കൊരൽപ്പം ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് വഴുത്തി അങ്ങോട്ട് എടുക്കാം. എന്നാൽ നമ്മുടെ സവാളയും വഴുന്ന് ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട പൊടിയേറ്റങ്ങളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. കൂണൊക്കെ കുറച്ചേ ഉള്ളതുകൊണ്ട് പൊടിയേറ്റങ്ങളൊക്കെ വളരെ കുറച്ച് മതി. പതിവുപോലെ മഞ്ഞപ്പൊടിയിൽ അങ്ങോട്ട് തുടങ്ങാം. ഒരൽപ്പം മഞ്ഞപ്പൊടി, എന്നിട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, എന്നിട്ട് നല്ലപോലെ ഇളക്കി പൊടിയുടെയൊക്കെ കുത്തലൊന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ പൊടിയെല്ലാം ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ കൂണ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കൂണ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂണ് വേഗം പിന്നെ അധികം സമയം വേണ്ട, ജസ്റ്റ് ഒന്ന് ആവി കയറി കഴിയുമ്പോൾ കൂണ് റെഡിയാവും. കൂണന്നേരം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അല്പം ഗ്രേവി വേണം നമ്മുടെ കൂണ് കറിക്ക്. അങ്ങനെ വെള്ളം ഇളവഴിച്ച് നല്ല രീതിയിൽ ഇളക്കി കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് അടച്ചുകൊണ്ട് വെക്കണം. അടച്ചു വെച്ച് നല്ല രീതിയിൽ കൂണൊന്ന് വേഗട്ടെ. കൂണെല്ലാം ഒന്ന് നല്ല രീതിയിൽ വെന്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി, ഗരം മസാലയും കൂടെ അവിടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ കൂണ് കറി ഇവിടെ റെഡിയാവും. പിന്നെ അവസാനം കടുവും കൂടെ അവിടെ താളിച്ച് ചേർക്കുമ്പോഴത്തേനും നമ്മുടെ ഇറച്ചിക്കറി രീതിയിലുള്ള കൂണ് കറി ഇവിടെ റെഡിയാവും. നമുക്ക് അടച്ചു വെച്ച് പിന്നെ അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് വേവിച്ചെടുക്കാം. അന്നേരം നമ്മൾ കൂണൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്ന് അവിടെ നോക്കാം. എല്ലാം നല്ലപോലെ തിളച്ച് വെന്ത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് അല്പം ഉപ്പുകൂടെ കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം, കാരണം ഉപ്പ് നമ്മൾ ആദ്യം അല്പം ഇട്ടിട്ടുള്ളൂ. ആവശ്യത്തിന് ഉപ്പുകൂടെ ഈ സമയത്ത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അല്പം നാടൻ ഗരം മസാല, നമ്മൾ തന്നെ വറുത്ത് പൊടിച്ചു വെച്ചേക്കുന്ന നാടൻ ഗരം മസാല, പിന്നെ നമ്മുടെ നാടൻ കുരുമുളക് പൊടി, ഇത് നമ്മൾ പൊടിച്ചു വെച്ച കുരുമുളക് പൊടി അല്പം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒന്നുകൂടെ കുറുക്കി കൊണ്ട് എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൂൺ കറി ഇവിടെ റെഡിയാവും. നമ്മുടെ ഇറച്ചിക്കറിയെ വെല്ലുന്ന രീതിയിലുള്ള നമ്മുടെ കൂണ് കറി. ഉപ്പും ഗരം മസാലയും കുരുമുളക് പൊടിയും എല്ലാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊണ്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ഉപ്പൊക്കെ കുറവുണ്ടോ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കണം. ഉപ്പൊക്കെ കറക്റ്റ് ആണ്. ഇത് നമുക്കൊരു അല്പം കൂടുന്ന കുറുക്കി കൊണ്ടെടുക്കണം. കുറുക്കി എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ
കൂൺ ഇറച്ചിക്കറി ഇവിടെ റെഡിയാക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള കൂൺ ഇറച്ചിക്കറി. പിന്നെ ലാസ്റ്റിൽ അല്പം കടുവും കൂടെ കൂടെ തളിച്ചോണ്ട് ചേർത്ത് വരുമ്പോഴത്തേനെ സംഗതി വേറെ ലെവലാണ്. ഇനി നമ്മുടെ കൂണുകറിയൊക്കെ ഒന്ന് തുറന്ന് കൊണ്ട് നോക്കാം. അന്നേരം നമ്മുടെ കൂണുകറിയൊക്കെ ഏകദേശം എല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് വെന്ത് കുറുകി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുവും കൂടെ കൂടെ താളിച്ചോണ്ട് ചേർക്കണം. കടുവും കൂടെ കൂടെ താളിച്ച് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൂണുകറിയൊക്കെ നല്ല സെറ്റ് അങ്ങോട്ടാവും. ഇത് ചോറിനകത്തൊക്കെ തൈക്കോണ്ട് ഒഴിച്ച് കഴിക്കാൻ നല്ല കിടിലനായിട്ടും. അതുപോലെ കടു ഒന്ന് താളിച്ച് ചേർക്കാനായിട്ട് നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നല്ല രീതിയിൽ ഒന്ന് ചൂടായി വരട്ടെ. അതുപോലെ ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ അവിടെ ചേർത്ത് കൊടുക്കാം. അന്നേരം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ട് അതിലേക്ക് നമുക്കൊരു അല്പം കടുവും ഇട്ട് പൊട്ടിക്കാം. അതിന്റെ കൂടെ ഒരു നുള്ള പെരിഞ്ചീരകം. പെരിഞ്ചീരകവും കടുവും എല്ലാം ഒന്ന് പൊട്ടി മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി കട്ട് ചെയ്തതും കറിവേപ്പിലയും കൊണ്ട് ചേർത്ത് കൊടുക്കാം. അതെന്നിട്ട് നല്ലപോലെ ഇളക്കി വഴക്കി ഒന്ന് മോപ്പിച്ച് നമ്മുടെ കൂണ് കറിയിലോട്ട് അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. അന്നേരം നമ്മുടെ ചുവന്നുള്ളി എല്ലാം ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കറിയിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അന്നേരം നമ്മുടെ കടുവും കൂടെ അങ്ങോട്ട് താളിച്ച് അങ്ങോട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൂണ് കറി ഇവിടെ റെഡിയാവും. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിൽ നമുക്ക് ഒഴിച്ചുകൊണ്ട് കഴിക്കാൻ പറ്റും. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല പൊളിയായിട്ടാണ്, അടിപൊളി. അല്പം ചോറിനകത്തോടെ ഒഴിച്ച് ഇളക്കണം കഴിക്കുമ്പോഴുണ്ടല്ല ചോറ് പോകുന്ന വഴിയറിയാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൂണ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്.